കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇതുവരെയും നടന്നത്. നടക്കാൻ പോകുന്ന കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രമുഖ പാർട്ടികളെല്ലാം തന്നെ യുവാക്കൾക്ക് കൂടുതൽ അവസരം നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വാഗ്ദാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇത്തവണ യുവ നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസിലും BJP യിലും JDSലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ജയസാധ്യത ഇല്ലാതാക്കുമെന്നാണ് നേതാക്കൾ ഭയക്കുന്നത്. ഒന്നിൽ കൂടുതൽ തവണ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചവർക്കെല്ലാം സീറ്റ് നൽകും. ഇവർക്ക് പകരക്കാരെ കൊണ്ടുവരാൻ നേതൃത്വത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ല. ആദ്യമായി ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പലരും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. 2018 52 പുതുമുഖങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചത്. ഇന്ന് 25% താഴെയായിരിക്കുന്നു. ഇതിൽ 22 പേർ BJPയിൽ നിന്നുള്ളവരാണ്. 19 പേർ കോൺഗ്രസിൽ നിന്നും JDSൽ നിന്ന് 8 പേരും. വിജയിച്ച 3 സ്വതന്ത്രരും പുതുമുഖങ്ങളായിരുന്നു. ഇത്തവണ ഇത് വർദ്ധിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗം പേരെയും നിലനിർത്താനാണ് പാർട്ടികളുടെ ഇപ്പോഴത്തെ തീരുമാനം. പാർട്ടികളുടെ ഇന്റേണൽ സർവേയിലും ഇപ്പോഴുള്ളവർ തന്നെ മത്സരിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പല യുവ നേതാക്കളും ഇതിനോടകം പാർട്ടികൾ മാറിയിരിക്കുകയാണ്. എന്നാൽ ഒരു പാർട്ടിയും ഇതേ തുടർന്ന് നിലപാട് മാറ്റിയിട്ടില്ല. ഒരു സീനിയർ നേതാവിനെ അകറ്റി നിർത്തുന്നത് വലിയ തിരിച്ചടിക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. ജയിക്കുന്നത് മാത്രമാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മമെന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി CT രവി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷണങ്ങൾ ഒഴിവാക്കുന്നത്. എന്നാൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ കൃത്യമായി ബാലൻസ് ചെയ്ത ഒരു പട്ടികയാണ് പുറത്തിറക്കുക. എല്ലാ വിഭാഗക്കാരെയും അതിൽ ഉൾക്കൊള്ളിക്കും. അതിൽ സ്ത്രീകൾ ഉണ്ടാവുമെന്നും രവി ഉറപ്പു നൽകുന്നുണ്ട്. BJP കർണാടകയിൽ ഗുജറാത്ത് മോഡൽ നടപ്പാക്കുമെന്നാണ് കരുതിയത്. ഈശ്വരപ്പ, ജഗദീഷ് ഷെട്ടാർ, ഗോവിന്ദ് കാർജോൾ, R. അശോക എന്നിങ്ങനെയുള്ള സീനിയർ നേതാക്കളെ ഒഴിവാക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഹിമാചൽ പ്രദേശിൽ 21 വിമത സ്ഥാനാർത്ഥികൾ BJPയെ വീഴ്ത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതോടെ ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ശക്തമായ കാരണമില്ലെങ്കിൽ സിറ്റിംഗ് MLAമാരെ മാറ്റില്ലെന്ന് BJP ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. 50 വയസ്സിന് താഴെയുള്ളവർക്ക് 50% സീറ്റ് നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഉദയ്പൂരിലെ പ്രഖ്യാപനം. എന്നാൽ ആദ്യഘട്ട പട്ടികയിൽ വിരലിലെണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50 വയസ്സിന് താഴെയുള്ളവർക്ക് 50% സീറ്റ് നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഉദയ്പൂരിലെ പ്രഖ്യാപനം. എന്നാൽ ആദ്യഘട്ട പട്ടികയിൽ വിരലിലെണ്ണാവുന്ന അത്രയും ആളുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അത്ഭുതപ്പെടുത്തിയത്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ യുവാക്കളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഭരിച്ചവർ ഒഴിയാൻ സമയമായി. ചെറുപ്പക്കാർ കൂടുതൽ ആവേശം പകർന്ന് മുന്നോട്ട് വരട്ടെ. അതുതന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും.